ദൈവത്തിൻ്റെ പൂർണ്ണഹിതം. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കഥയിൽ ശമൂവേൽ എന്ന യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെ കുറിച്ചും ഇസ്രായേലിൻ്റെ ഭരണവ്യവസ്ഥയിൽ വന്ന ചില പ്രധാന മാറ്റങ്ങളും നമുക്ക് നോക്കാം. ഫെലിസ്ത്യരുടെ അധീനതയിൽ ഏറിയ കാലം ജീവിച്ച് തളർന്നപ്പോഴാണ് അവർ വീണ്ടും സ്വന്തം ദൈവത്തെ ഓർത്തത്. അവരുടെ കഷ്ടത മനസ്സിലാക്കിയ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും തങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുവാനും, അങ്ങനെയെങ്കിൽ യഹോവ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്നും പറഞ്ഞു. അതവരനുസരിച്ച് വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ വിളിച്ചുകൂട്ടി. അവർ യഹോവയുടെ സന്നിധിയിൽ ഉപവസിക്കുകയും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് കേട്ട ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നു. ഇതറിഞ്ഞ ഇസ്രായേൽ ഭയപ്പെട്ടു. അവർ ശമൂവേലിനോട്, യഹോവ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതെന്ന് അപേക്ഷിച്ചു. ശമൂവേലിൻ്റെ അമ്മ ശമൂവേലിനെ യഹോവയോട് പ്രാർത്ഥിച്ചു വാങ്ങിയതുകൊണ്ടാകണം പ്രാർത്ഥന ശമൂവേലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആയിത്തീർന്നത്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് യഹോവയോട് ചെയ്യുന്ന പാപമാണെന്ന് ശമൂവേൽ മനസ്സിലാക്കി. അതുകൊണ്ട് ശമൂവേൽ അപ്പോൾ തന്നെ പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫെലിസ്ത്യർ ഇസ്രായേലിന് നേരെ പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളും അതിൻ്റെ അതിർനാടുകളും അവർ തിരിച്ചു പിടിച്ചു. ശമൂവേലിൻ്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. ശമൂവേലിൻ്റെ കാലത്ത് അവർ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നതുമില്ല. ശമൂവേൽ ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായിരുന്നു. ശമൂവേൽ ഇസ്രായേലിൽ ചുറ്റി സഞ്ചരിച്ച് ന്യായപാലനം ചെയ്തു. ഇതിനു മുമ്പുണ്ടായിരുന്ന ന്യായാധിപതിയായിരുന്ന ദെബോറ എന്ന പ്രവാചകി രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ വെച്ചാണ് ന്യായപാലനം ചെയ്തിരുന്നത്. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുകയായിരുന്നു പതിവ്. ശമൂവേലാകട്ടെ ഇസ്രായേലിലൊക്കെയും ബഥേലിലും മിസ്പയിലും ഗിൽഗാലിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ന്യായപാലനം ചെയ്തിട്ട് രാമയിൽ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. ശമൂവേലിനും 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. മൂത്തയാൾ യോവേലും രണ്ടാമത്തെയാൾ അബിയാവും. ശമൂവേൽ തനിക്ക് പ്രായമായപ്പോൾ തൻ്റെ മക്കളെ ന്യായാധിപന്മാരാക്കി. പക്ഷേ അവൻ്റെ പുത്രന്മാർ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു. അപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. ശമൂവേൽ വൃദ്ധനായതിനാലും മക്കൾ 2 പേരും അപ്പൻ്റെ വഴിയിൽ നടക്കാത്തതിനാലും തങ്ങളെ ഭരിക്കേണ്ടതിന് സകല ജാതികൾക്കുമുള്ളതുപോലെ ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. ഇവരിങ്ങനെ ഒരു രാജാവിനെ ചോദിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നതുകൊണ്ടാണ് വളരെ മുൻപ് തന്നെ ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിൻ്റെ രാജാവാകുന്നവൻ ആരായിരിക്കണം എന്നും എന്തൊക്കെ ചെയ്യണം എന്നും ചെയ്യാൻ പാടില്ല എന്നുമുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയത്. യഹോവ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് അവർ വാഗ്ദത്ത ദേശത്തിന് തൊട്ടടുത്തെത്തിയപ്പോൾ മോശ അവരെ ഓർമ്മിപ്പിച്ച ഒന്നായിരുന്നു അവർ കൈവശമാക്കുന്ന ദേശത്ത് അവരുടെ രാജാവായിരിക്കുന്ന യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും അനുസരിച്ച് നടക്കണമെന്നും, ആ നടപ്പ് കണ്ട് ചുറ്റുമുള്ള ജാതികൾ ഇതൊരു ശ്രേഷ്ഠ ജാതിയെന്നും ജ്ഞാനവും വിവേകവുമുള്ള തലമുറയെന്നും അറിഞ്ഞ് ആ ദൈവത്തോട് അടുത്തു വരുവാനും ഇടയാകുമെന്നും. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ സ്വന്തം ദൈവത്തെ തള്ളി ജാതികളുടെ നടപ്പ് പോലെ നടക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ ചുറ്റുമുള്ള ജാതികൾക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്നവർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ കാര്യം ശമൂവേലിന് അനിഷ്ടമായത്. എന്നിരുന്നാലും യഹോവ ശമൂവേലിനോട് സംസാരിച്ച് അവനെ ബലപ്പെടുത്തി. നീ എന്തിനാ വിഷമിക്കുന്നത്? അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയല്ലേ തള്ളിക്കളഞ്ഞത്? ഞാൻ അവരെ ഈജിപ്തിൽ നിന്നും പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും അവരെത്ര പ്രാവശ്യം എന്നെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചിരിക്കുന്നു. അതുതന്നെയാണ് അവർ നിന്നോടും ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് അവരുടെ അപേക്ഷ പോലെ ചെയ്തു കൊടുക്ക്. കൂടെ അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായവും അവരെ അറിയിക്കുക എന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണത് അനുവദിച്ചു കൊടുത്തത്? അത് വേണ്ട എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്നല്ലേ കൂട്ടുകാർ ചിന്തിക്കുന്നത്? പറയാം, ദൈവം സൃഷ്ടാവും മനുഷ്യർ സൃഷ്ടികളുമാണ്. സൃഷ്ടിച്ചപ്പോൾ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എങ്കിലും പാപം ചെയ്തപ്പോൾ മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിലും ചിന്തകളിലും അധപതിച്ചു. ദൈവം തനിക്ക് പ്രസാദമുള്ള പൂർണ്ണഹിതത്തെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും അതനുസരിക്കുന്നതിന് പകരം അതിനെ ലഘുവായി കാണാൻ മനുഷ്യൻ ശ്രമിച്ചു. ദൈവം ഒരിക്കലും ആരെയും ബലം പ്രയോഗിച്ച് തൻ്റെ കൽപ്പനകളെ അനുസരിപ്പിക്കാറില്ല. ദൈവത്തിന് തൻ്റെ മക്കൾ തൻ്റെ കൽപ്പനകളെ നിർബന്ധത്തോടെയോ സങ്കടത്തോടെയോ അനുസരിക്കണം എന്നല്ല, പകരം സന്തോഷത്തോടെ അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്നിരുന്നാലും ദൈവം പലപ്പോഴും തൻ്റെ പൂർണ്ണഹിതത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാലും തൻ്റെ അനുവദനീയമായ ഹിതത്തിലെങ്കിലും നിൽക്കണമെന്ന് മനുഷ്യരെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരൊരു രാജാവിനെ ചോദിച്ചപ്പോൾ അത് തൻ്റെ പൂർണ്ണഹിതമല്ലെങ്കിലും അനുവദിച്ചു കൊടുക്കാൻ ദൈവം തയ്യാറായത്. തുടർന്ന് ശമൂവേൽ തങ്ങളെ വാഴുവാൻ ഒരു രാജാവിനെ ആക്കിയാൽ ഉണ്ടാകാവുന്ന എല്ലാ ദോഷവശങ്ങളെയും കുറിച്ച് അവരോട് പറഞ്ഞു. അവരുടെ മക്കൾ പലതരത്തിലുമുള്ള ദാസ്യവേലകൾ ചെയ്യേണ്ടി വരുമെന്നും അവരുടെ നിലത്തിലെ വിളവിൻ്റെ ഒരു ഭാഗം രാജാവിന് നൽകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവരുടെ തീരുമാനത്തെ തിരുത്തുവാൻ ഒരവസരം കൂടി ശമൂവേൽ അവർക്ക് നൽകി. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളാൻ മനസ്സില്ലാതെ അവർ സകല ജാതികളെയും പോലെ തങ്ങളും ആകേണ്ടതിന് ഒരു രാജാവിനെ വേണം എന്ന് അധികം നിർബന്ധം പിടിച്ചു. ഈ ലോകത്തിലെ സകല ജാതികളിൽ നിന്നും തനിക്ക് സ്വന്തം ജനമായിരിക്കുവാൻ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അവൻ അവരോട് അത്രയ്ക്ക് സ്നേഹം തോന്നി. എന്നിട്ടും ആ ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തെ അവർക്ക് സ്വന്തമായി തിരഞ്ഞെടുത്തില്ല, പലപ്പോഴും അവനെ തള്ളിക്കളഞ്ഞു. അത് മനസ്സിലാക്കിയ യഹോവ ശമൂവേലിനോട് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. ശമൂവേൽ അത് സമ്മതിച്ച് ഇസ്രായേൽ മക്കളെ അവരവരുടെ പട്ടണങ്ങളിലേക്ക് തൽക്കാലത്തേക്ക് തിരിച്ചയച്ചു. ഇസ്രായേൽ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് ആരായിരുന്നു എന്നും ആ രാജാവിൻ്റെ ഭരണവിശേഷങ്ങളും അടുത്ത കഥയിൽ നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.